ഹിത്തിനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രേക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ധിശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. നാഥ നിന്റെ അരൂപിയനെ ഞങ്ങളിലെന്നു മയക്കണമേ, മൃതരിൽ കരുണ ഒഴിക്കണമേ, നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാഥ നീ കനിയോ. പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 35 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ശരീരത്തിൻ്റെ ഉയർപ്പ്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു പല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും, നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും
ഞാൻ പറയുന്നു, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണു മെക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചുവെന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ. ഹല്ലേലൂയ പാടാമൊന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. മേൽപ്പെട്ട സ്വീകരണ സമയം പട്ടം സ്വീകരിക്കുന്ന മെത്രാന്റെ ചുമലിൽ വെച്ചാണ് എവൻഗെലിയോൻ വായിക്കുന്നത്. ഇത് മെത്രാന്റെ ശുശ്രൂഷയിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. മെത്രാൻ ദൈവവചന സൂക്ഷിപ്പുകാരൻ, ദൈവവചനം പങ്കുവയ്ക്കുന്നവൻ, ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ. ഇതിൻ്റെ സൂചകമായി സുവിശേഷത്തിൻ്റെ ഔദ്യോഗിക പ്രഘോഷകനായിരുന്ന അഭിവന്യ പിതാവിൻ്റെ മൃതദേഹത്തിൽ സുവിശേഷം മുത്തിക്കുന്നു. അഭിവന്യ കുന്നശ്ശേരി പിതാവിൻ്റെ സതീർത്ഥനും അടുത്ത സ്നേഹിതനുമായ ആർച്ച് ബിഷപ്പ് എമെരിത്തൂസ് മാർ ജേക്കബ് തൂങ്കിഴി പിതാവ് വചന സന്ദേശം നൽകുന്നു. നമ്മുടെ സഭയുടെ തലവൻ പിതാവുമായ അഭ്യുന്യ മാർ ആലിഞ്ചേരി പിതാവ്, സ്നേഹമുള്ള മൂലക്കാട് പിതാവ്, മറ്റു പിതാക്കന്മാരെ, വൈദികരെ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, കുന്നശ്ശേരി പിതാവിൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരി വാച്ചുള്ള മക്കളെ, നടപടി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലിഹ യാത്ര പറയുന്ന ഒരു രംഗമുണ്ട്. പൗലോസ്ലിഹ പറഞ്ഞു, എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പൗലോസ്ലിഹ അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, ഇനി നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതികരണം എന്താണ്? എല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കില്ലെന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം അവർ തീരദേശത്തേക്ക് കപ്പലിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി പൗലോസിനെ അനുഗമിച്ചു. അവിടെ നിന്ന് യാത്ര അയക്കുകയാണ്. പൗലോസിന് അവിടുന്ന് പോകാൻ പ്രയാസം.
തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടിട്ട് അവിടെ നിന്ന് പോകുക. അതേസമയത്ത് ജനത്തിന് പൗലോസിനോട് വലിയ സ്നേഹം, അദ്ദേഹത്തെ ഇനി ഒരിക്കലും കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ കരഞ്ഞു. പണ്ട് കൊളംബസ് 1498 അമേരിക്ക കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന പോക്കിൽ അദ്ദേഹം പോകാൻ തുടങ്ങിയാണ്. അദ്ദേഹം പറഞ്ഞു, തീരദേശം വിട്ടെങ്കിലേ പുതിയ നാടുകൾ കാണാൻ പറ്റൂ. തീരദേശം ഇഷ്ടപ്പെട്ട ഒരു ദേശമാണ്. തൻ്റെ ഭവനം ഇരിക്കുന്ന സ്ഥലം, തൻ്റെ കുടുംബം, ബന്ധുക്കൾ, തൻ്റെ സ്വത്തുക്കൾ, തൻ്റെ സമൂഹം എല്ലാം ഒളിയ അവിടുന്ന് ആ തീരദേശത്ത് പോവുക പ്രയാസമാണ്. പക്ഷേ പുതിയ സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ പോയാലല്ലേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുന്നശ്ശേരി പിതാവ് പോവുകയാണ്. ഇനി നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല. ഇതാണ് പിതാവ് ഇപ്പോൾ നമ്മോട് പറയുന്നത്. നമുക്കൊത്തിരി ദുഃഖമുണ്ട്. നമ്മൾ അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. ഇനി മാലാഖമാർ നിങ്ങനെ അനുഗമിച്ചുള്ളൂ. ഞങ്ങളിവിടം വരെ അനുഗമിച്ചു. ഇനി ഞങ്ങളുടെ ബൗണ്ടറി കഴിഞ്ഞു. മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. ഇതാണ് പറയുന്നത്. നമ്മൾ ഈ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചില്ലേ, ലണ്ടനിൽ ഒരു 24 കെട്ടിട ഒരു ടവർ അഗ്നിക്കിരയായി. എന്നിട്ടു 10 നിലയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കുഞ്ഞിനെ ഞാൻ പുറത്തേക്ക് എറിയുന്നു എന്ന് പറഞ്ഞിട്ട്, മാലാഖമാരെ നിങ്ങൾ ഈ കുഞ്ഞിനെ പിടിച്ചുകൊള്ളണമെന്ന് പറഞ്ഞ് 10 നിലയിൽ താഴേക്ക് എറിഞ്ഞ കഥ നിങ്ങൾ വായിച്ചു. ഹൃദയസ്പർശമായ ഒരു കഥ. ഈ കുഞ്ഞിനെ ജനലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ടോ താഴെ നിന്നി ഒരാൾ കൈ നീട്ടി ആ കുഞ്ഞിനെ പിടിച്ചെടുത്തു. ആ കുഞ്ഞിനൊരു പോറൽ പോലും ഉണ്ടായില്ല. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ മാലാഖമാർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മാലാഖമാർ വേണമെങ്കിൽ കാത്തുകൊള്ളുമെന്ന് നമുക്കറിയാം. പിതാവ് പോകുന്നത് ഇങ്ങനെ ഏറിയപ്പെട്ട് അങ്ങനെയൊന്നും വലിയ പൗലോസ് പോയത് പോലെയാണ് കർത്താവിൻ്റെ നമ്മുടെ പിതാവിൻ്റെ പോക്ക്. പൗലോസ് എങ്ങനെയാണ് പോയത്? പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ലപോലെ യുദ്ധം ചെയ്തു, ഞാൻ വിശ്വാസം സംരക്ഷിച്ചു, അതിനാൽ നീതിമാനായ ദൈവം നീതിയുടെ കിരീടം എന്നെ അണിയിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിതാവ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അദ്ദേഹം എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്നതൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് റോമിൽ പഠിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന മാർക്ക് എന്താണെന്നറിയാമോ? സിവിലോ പഠിച്ചു, കാനലിലോ പഠിച്ചു, ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക് എല്ലാം സുമ്മാ കും ലൗദെ എന്ന് പറഞ്ഞാൽ A+, സകലതും A+. അങ്ങനെ അദ്ദേഹത്തിന് കുഞ്ഞു കുന്നശ്ശേരി പിതാവിൻ്റെ ശൈലി അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പൗലോസ് പോയതുപോലെ എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ശരിക്കും ഞാൻ യുദ്ധം ചെയ്ത് വിജയിച്ച് വരികയാണ് എന്നൊരു മട്ടിലാണ് കുന്നശ്ശേരി പിതാവ് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു ഏകാന്തതയിലേക്ക് ഒന്നുമല്ല പോകുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിശുദ്ധരുടെ ഗണമുണ്ട്, മാലാഖമാരുടെ ഗണമുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ തിരുക്രമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയൊരു ജനമുണ്ട്. ഏത് ജനമാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ 50 കൊല്ലത്തെ മെത്രാനാലത്തിൽ ശുശ്രൂഷയ്ക്ക് വിധേയരായി സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ വലിയൊരു ഗണം അവർ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്. വാസ്തവത്തിൽ ഈ ഗണമാണ് നമ്മുടെ പിതാവിൻ്റെ അഭിമാനവും കിരീടവും. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുന്നു. പിതാവ് നമ്മുടെ യാത്ര പറഞ്ഞു പോകുന്നു. എബ്രഹാം മരിക്ക പറയുമായിരുന്നു, മരിച്ചാലും മറക്കില്ലട്ടോ, മരിച്ചാലും മറക്കില്ലട്ടോ. അമ്മ മറക്കില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെയും അതുപോലെയാണ് പറഞ്ഞത്, മരിച്ചാലും മറക്കില്ലട്ടോ. ആരും മറക്കില്ലെന്നുള്ളതാണ്, ജനം മറക്കുകയില്ല. കുന്നശ്ശേരി പിതാവിനെ മറക്കാൻ പറ്റുമോ? ഈ ജനത്തിന് സാധ്യമല്ല. കാരണം കുന്നശ്ശേരി പിതാവിൻ്റെ സീലും മുദ്രയും പേരും ഇവിടെ അവിടെ ഇവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. അദൃശ്യമായൊരു ഒരു ലിഖിതമാണത്. ഓരോ കെട്ടിടത്തിലും ഓരോ സ്ഥാപനത്തിലും കുന്നശ്ശേരി പിതാവിൻ്റെ പേര് കർത്താവ് എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ എല്ലാം കുന്നശ്ശേരി പിതാവിൻ്റെ സ്നേഹവും കൃതിയും അവിടെയുണ്ട് നമുക്കറിയാം. ഇതുമാത്രം സ്ഥാപനങ്ങളാണ് അദ്ദേഹം പടുത്തുയർത്തിയത്. ഒന്നാംകിട ഹോസ്പിറ്റൽ കാര്യത്തസ് ഹോസ്പിറ്റല്, നല്ല ഒന്നാന്തരം പാസൽ സെൻറ്റർ, കണ്ണൂർ അഭ്യങ്ങിയ ഔക്സിലറി ബിഷപ്പിൻ്റെ സങ്കേതമായിട്ട് പണിത സമുച്ചയങ്ങൾ, പിന്നെ ഇവിടെ പണിത സ്കൂളുകൾ, കോളേജുകൾ, എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തും, സാമൂഹിക രംഗത്തും, ആതുരാലയ രംഗത്തുമൊക്കെ എന്തുമാത്രം സ്ഥാപനങ്ങളാണ്. പിന്നെ ഇടവുകൾ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെയുള്ള ഇടവുകൾ പകുതിയും
കുന്നശ്ശേരിപ്പിതാവിൻ്റെ കാലത്താണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രയോ വലിയൊരു ജനതയെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുന്നശ്ശേരിപ്പിതാവിനെ മറക്കാൻ പറ്റില്ല, കാരണം അത്രയേറെ അനുസ്മരണങ്ങൾ ഈ സ്ഥാപനമൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്മാരകമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ പ്രശാന്ത രൂപതയിൽ പോയി മിഷൻ പര്യടനത്തിന് പോയതാണ്. അന്ന് ജാനുവരി പിതാവ് അവിടെ ഉണ്ടായിരുന്നത്. പിതാവ് എന്നെ എല്ലാ സ്റ്റേഷനും കൊണ്ട് കാണിച്ചിട്ട് എന്ന് പറഞ്ഞു. പിതാവ് വന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ അതുകൊണ്ട് പിതാവിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മാരകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പാവപ്പെട്ട രൂപത വല്ല ഷെഡും കിട്ടിയിട്ടുണ്ടായിരിക്കും, അത് ഞാൻ ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വരുമായിരിക്കും എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ പിതാവ് പറഞ്ഞു അങ്ങനെ കെട്ടിടമൊന്നുമല്ല, സജീവമായിട്ട് ഒരു സ്മാരകമാണ് ഞാൻ പണിതിരിക്കുന്നത്. എന്താണ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു, ഞാൻ നാല് പേരെ മാമോദിസ സ്വീകരിക്കാൻ പ്രായപൂർത്തിയായവരെ മാമോദിസ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പിതാവ് വേണം മാമോദിസ കൊടുക്കാനായിട്ട്. ഞാൻ അവർക്ക് മാമോദിസ കൊടുത്തു. ഇന്ന് ചാന്തരൂപതയിൽ ഞാൻ മാമോദിസ കൊടുത്ത നാല് പേര് അവിടെ വിഹരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവരാണ് എൻ്റെ സ്മാരകമായിട്ട് പിതാവ് നിശ്ചയിച്ചത് എന്ന് പറഞ്ഞതുപോലെ കുന്നശ്ശേരി പിതാവിൻ്റെ ഏറ്റവും വലിയ സ്മാരകം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ക്ലാനായ സഭയാണ്, കോട്ടയം രൂപതയാണ്. നമുക്ക് ഈ കുരുവിൽ വൈദികരാണ്, സന്യസ്തരാണ്, എല്ലാത്തിലും പങ്കാളിത്തമുള്ള ഇവിടുത്തെ ആത്മാരാണ്. ഇവരെ പിതാവ് ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവന്നു. സഭയോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ഒപ്പം ആ കൂട്ടായ്മയിലും അവരെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് എത്രയോ ശക്തമായ ഒരു സമൂഹത്തെയാണ് അദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ആ സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം വേറെ ഒരു സ്മാരകത്തിനും ആവശ്യമില്ല. അവരെല്ലാം പിതാവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുന്നു. കുന്നശ്ശേരി പിതാവിനെ എനിക്ക് വളരെ അടുത്തറിയാം. ഞാൻ അദ്ദേഹത്തെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും അടുത്ത് അനുധാവനം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. കുന്നശ്ശേരി പിതാവ് ആലുവസിനേൽ പഠിച്ചു, ഞാനും ആലുവസിനേൽ പഠിച്ചു. കുന്നശ്ശേരി തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമിലേക്ക് പോയി, ഞാനും തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റോമിലേക്ക് പോയി. അദ്ദേഹം യൂറോപ്പ് പ്രൊപ്പഗാൻഡ ഫിലെ കോളേജിൽ പോയി ചേർന്നു, ഞാനും അവിടെ പോയി ചേർന്നു. അദ്ദേഹം പരീക്ഷ പാസ്സായിട്ട് ലാറ്റൻ യൂണിവേഴ്സിറ്റി ലോ പഠിക്കാനായിട്ട് കാനൻ ലോയും സിവിൽ ലോയും പഠിക്കാനായിട്ട് ലാറ്റൻ യൂണിവേഴ്സിറ്റിക്ക് പോയി. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് പോയി. അദ്ദേഹം അവിടെ പരീക്ഷ എഴുതി പാസ്സായി ഡിഗ്രി വാങ്ങിച്ച് തിരിച്ചു പോന്നു.